2020 ആദ്യം ഈ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയധികം തെളിവുകളൊന്നും അന്നില്ലായിരുന്നു. ആ കുട്ടിക്ക് കോടതിക്കുള്ളിൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങളിലൂടെയാണ് പിന്നെ ആ കുട്ടി പറഞ്ഞത് എനിക്ക് ജഡ്ജ് എനിക്ക് പറ്റില്ല എന്ന്. അത് പിന്നെ തള്ളി വീണ്ടും ഒരിക്കൽ കൂടെ കൊടുത്തു. പക്ഷെ ഇപ്പോൾ പോയിരിക്കുന്നത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവളുടെ അനുഭവത്തിന് പുറമെ വളരെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ കുറേ കേട്ടതാണ്, കുറേ നമ്മൾ കണ്ടതാണ്. ഇതിനൊക്കെ ആരാണ് മറുപടി പറയുക? മറുപടി പറഞ്ഞല്ലേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒരാൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ളതാ, എന്നാലും പോയിന്റ് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി, പ്രൈമറി എവിഡൻസ് ആക്സസ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുപ്രീം കോർട്ട് ഉത്തരവ് പാലിച്ചില്ല എന്നുള്ളത് ഒരു സത്യമല്ലേ? അതുപോലെ 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 9:30 വീഡിയോ ആക്സസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു സത്യമല്ലേ? മറ്റൊരു ഫോണിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമല്ലേ? അത് ആരുടെ ഫോൺ, ഏത് ഫോൺ എന്നുള്ളതൊക്കെ വെറുതെ കോടതിയിൽ പറഞ്ഞാൽ പോരാ. അത് കോടതി ഉത്തരവിറക്കണ്ടേ? ഇത് അന്വേഷിക്കൂ എന്ന് കോടതി ഉത്തരവിറക്കുകയല്ലേ വേണ്ട? അപ്പോൾ കോടതി പാലിക്കേണ്ട ഒന്നും തന്നെ പാലിക്കാത്തത് കൊണ്ടാണല്ലോ ഈ അവിശ്വാസം അതിജീവിതയ്ക്ക് കൂടി വരുന്നത്. അപ്പോൾ ആ കോടതിക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്ക് അതിജീവിതയ്ക്ക്, അല്ലെങ്കിൽ കോടതിയുടെ മുൻപാകെ നിൽക്കുന്ന പ്രതിയാകട്ടെ വാദിയാകട്ടെ, അവർക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നത് കോടതിയുടെ ഉത്തരവാദിത്വമല്ലേ? അത് കോടതിയുടെ കടമയല്ലേ? ഇവിടെ ഒരിടത്ത് പോലും ഒരുപാട് പിന്നെ വീഴ്ചകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകളൊന്നും തന്നെ ഹൈക്കോടതിയിൽ പരാമർശിക്കപ്പെട്ടിട്ട് പോലുമില്ല ആ വിധിയിൽ. അവിടെയാണ് നമുക്ക് ഏറ്റവും അധികം സങ്കടം വരുന്നത്. അപ്പൊ ഇനിയും അത് ഈ പറയുന്ന മാതിരി ജഡ്ജസിനെതിരെ ഒരു കൊണ്ടുവരാനുള്ള കോടതികളുടെ മടിയാണോ അത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇനി സുപ്രീം കോടതിയിൽ പോകുമ്പോഴും എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് നല്ല ഭയമുണ്ട്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.